എന്തായി മൗലൂദ് എന്ന് പറഞ്ഞാൽ, മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായ മംഗൂസ് മൗലൂദ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട്. സുബ്ഹാനല്ലദീ അസ്ല ഫീ ശഹ്റി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദയം ചെയ്യിപ്പിച്ച ഞങ്ങളിലേക്ക് ഒരു ഉന്നതനായ ഞങ്ങളുടെ നായകനെ ഉദയം ചെയ്യിപ്പിച്ച അസ്ല ഫീ ശഹ്റി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ, റസൂലുള്ളാഹി എന്ന ചന്ദ്രനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പൊന്നുള്ളി നിലാവിനെ ഞങ്ങളിലേക്ക് ഉദയം ചെയ്യിപ്പിച്ച രാജാതിരാജനായ റബ്ബിന്, അവനെ വാഴ്ത്തിക്കൊണ്ട് അവനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് അങ്ങനെ മംഗൂസ് മൗലൂദ് ആരംഭിക്കുന്നു. എന്നിട്ടങ്ങനെ പറഞ്ഞു വന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ഹിക്കായത്തിൽ തന്നെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീദുന അലൈ മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആരാണ് റസൂലുള്ള? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ആരാണ് റസൂലുള്ള? ഖുർആനിലെ ആയത്ത് പറഞ്ഞു, അല്ലാഹു പറഞ്ഞു എന്ന് ഖുർആനിലെ ആയത്താണ് വന്നത്. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم. നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ, നിങ്ങളിലേക്ക് മനുഷ്യനായ റസൂലിനെ ഇതാ പറഞ്ഞിരിക്കുന്നു. അസീദുൻ അലൈഹി മാനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന റസൂലുള്ളയാ. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അങ്ങേയറ്റത്തെ ആഗ്രഹം, നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് താല്പര്യമുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ കൃപാലുവാണ്, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, റഊഫാണ്, റഹീമാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ റഊഫ് റഹീം. റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഇതിനും വലിയ പുകഴ്ത്തൽ ഇനി പുകഴ്ത്തണ്ടോ? ഇതിനും വലിയ മദഹിനി മദഹ് ചെയ്യണം? അല്ലാഹു റസൂലുള്ളാഹിനെ മദഹ് ചെയ്തു ഇങ്ങനെ ആ ആയത്തവിടെ പറഞ്ഞു അല്ലേ? എന്താണ് ആയത്തിന്റെ ശ്രേഷ്ഠത? സഹോദരന്മാരെ, മഹാനായ അബൂബക്കർ ബിനു മുജാഹിദ് റളിയല്ലാഹു തആലാന്റെ സദസ്സിലേക്ക് മഹാനായ അല്ലാമ ഷിബ്നി റഹ്മത്തുള്ളാഹി അലൈഹി, ഷിബ്നി റഹ്മത്തുള്ളാഹി അലൈഹി കയറി വന്നു. മഹാനായ അബൂബക്കർ ബിനു മുജാഹിദ് വലിയ മഹാപണ്ഡിതനാണ്, വലിയ സൂഫിയാണ്, മഹാനാണ്. ഒരുപാട് ശിഷ്യന്മാര് സദസ്സിലുണ്ട്. ശിഷ്യന്മാർക്ക് നിരത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷിബ്ലി അങ്ങോട്ട് റഹ്മത്തുള്ളാഹി അലൈഹി കയറി വരുന്നത്. അബൂബക്കർ ഒരു മുജാഹിദ് റളിയല്ലാഹു തആല എന്നെ എഴുന്നേറ്റ് നിന്നു, യാ ഷിബ്ലി, മഹാനവറുകളെ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിപ്പിച്ചു. മഹാനവറുകളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രണ്ട് കണ്ണുകൾക്കിടയിൽ മഹാനവറുകൾ പിടിപ്പിച്ചു. എന്നിട്ട് തന്റെ ഇരിപ്പിടത്തിന്റെ തൊട്ടടുത്ത് വലതുഭാഗത്ത് പിടിച്ചിരുത്തി. സദസ് പിരിഞ്ഞു, മഹാനവറുകൾ പോയി. ആ പോയപ്പോൾ സദസ്സിലുള്ള ഒരു ശിഷ്യൻ ചോദിച്ചു, മഹാനവറുകളെ, തസ്സലു ഹാക്കദ, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ബിഹാദ, ഈ വന്ന മനുഷ്യനെ കൊണ്ട്, യഖൂലു അഹ്ലു ബഗ്ദാദ് വഹുവ മജ്നൂൻ, ഇയാളെ അറിയുന്ന ഇയാളെ നാട്ടുകാര്, ഈ ശിബിലി അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് ഇയാൾ ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്, ഒരു ഭ്രാന്തൻ, നാട്ടരൊക്കെ പറയുന്നു ഭ്രാന്തനാണ്. ഈ ഭ്രാന്തനായ ശിബിലി കയറി വന്നപ്പോ നിങ്ങൾ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് പിടിപ്പിച്ചു. നിങ്ങളടുത്ത് ഇരുത്ത, എന്തായി പണി? ഒരു ഭ്രാന്തൻ, മഹാനായ ശിബിലി തങ്ങളെ കുറിച്ച് ഇങ്ങനെ ശിഷ്യൻ ചോദിച്ചപ്പോൾ മഹാനായ ഗുരുവാര്യൻ മറുപടി പറയുന്നത്, ഞാൻ ഇങ്ങനെ ചോദിച്ചു, എനിക്കും അറിയാം ബാഗ്ദാദിൽ ഇയാള് ഭ്രാന്തനെന്ന് പറയുന്നത്, എനിക്കും അറിയാം. ഞാൻ ചോദിച്ചത് റസൂലുള്ളാഹിനോടാണ്. ഞാൻ റസൂലുള്ളാഹിന് സ്വപ്നം കണ്ടു. ഞാൻ റസൂലുള്ളാഹിന് അഷ്റഫുൽ ഖൽഖിന് സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ കണ്ടത് റസൂലുള്ള സദസ്സിലിരിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഉമറുൽ ഖത്താബ് ഉണ്ട്, മഹാന്മാരും സഹാബിമാരൊക്കെ സദസ്സിലുണ്ട്. ആ സദസ്സിന്റെ പുറകിൽ വശത്ത് ഞാനും കയറിയിരിക്കുന്നുണ്ട്.
റസൂലുള്ള വായത പറയുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ റസൂലുള്ളാനെ സ്വപ്നത്തിൽ കണ്ടത്. ആ സദസ്സിലേക്കുണ്ട് ഈ ശിബിലി കയറി വരുന്നു. ശിബിലി കയറി വന്നപ്പോ റസൂലുള്ള വിളിച്ചു, ശിബിലി ഇങ്ങോട്ട് വാ ശിബിലി. എന്നിട്ട് ഇങ്ങനെ റസൂലുള്ള വാരി പറഞ്ഞു, ഇത്തരത്തിൽ ചുംബിച്ചു റസൂലുള്ളാന്റെ തൊട്ടടുത്ത് ശിബിലിയെ പിടിച്ചിരുത്തി. അപ്പൊ ഞാൻ ഈ സംശയം ചോദിച്ചു, റസൂലെ, അള്ളാന്റെ റസൂലെ, ബഗ്ദാദുകാര് പറയുന്നുണ്ടല്ലോ ഇയാള് ഭ്രാന്തനാണെന്ന്. റസൂലുള്ള പറഞ്ഞു, ശരിയാണ്, പക്ഷേ ശിബിലി എന്റെ മുഹിബ്ബാണ്, ശിബിലി എന്റെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നയാളാണ് ശിബിലി. ശിബിലി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതും, ദിക്റുകൾ ചൊല്ലും, വാരിദായ കാര്യങ്ങളൊക്കെ ചെയ്യും. ആ കൂട്ടത്തിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രസിദ്ധമായ ഖുർആനിൽ എന്നോടുള്ള മഹബ്ബത്ത് ഉണ്ട്. ഈ ആയത്ത് ഓതാറുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ആയത്ത് ഓതിയിട്ടാണ് ഈ പദവി ശിബിലി നേടിയത് എന്ന് മഹാനവർകൾ പറഞ്ഞു. സംശയം തീർത്തു കൊടുത്ത ശിഷ്യന്മാർക്ക് അത്ര ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആ ആയത്ത് റസൂലുള്ളാന്റെ മതം. പിന്നെ മംഗുല മൗലദിലെന്താ, അത് കഴിഞ്ഞ ഉടനെ ഇത് തെളിവില്ലാത്ത ഹദീസാണെന്ന് പറഞ്ഞു തള്ളണ്ട. അങ്ങനെയാണല്ലോ നിങ്ങളുടെ പതിവ്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് ബുഖാരിയിലല്ല മുസ്ലിമിൽ എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു. ഈ ഹദീസ് അംഗീകരിക്കപ്പെടുന്ന ഹദീസാണെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആരായിരുന്നു, ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പന്റെ പണി, ആദൻ നബിയെ പടക്കുന്നതിന് മുമ്പ് എന്റെ നൂറിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. 2000 കൊല്ലത്തെ പണി എന്താണ്? റബ്ബിന്റെ മുന്നിൽ ഞാനൊരു നൂറായി. എന്നിട്ടോ ഞാൻ എന്റെ പണി റബ്ബിന് തസ്ബീഹ്, 2000 കൊല്ലത്തെ പണി തസ്ബീഹ് ഇല്ല 2000 കൊല്ലം ഞാൻ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ മലായിക്കത്ത് ഏറ്റില്ല. ഞാനിങ്ങനെ ചൊല്ലിക്കൊടുക്ക മലായിക്കത്ത് ഇങ്ങനെ തസ്ബീഹ് ചൊല്ല, 2000 കൊല്ലം ഞാൻ അങ്ങനെ ഇരുന്നു, ഞാനിങ്ങനെയായിരുന്നു, ഞാനൊരു പ്രകാശമായിരുന്നു. പിന്നെ ആദൻ നബിയെ സൃഷ്ടിച്ചപ്പോ എന്റെ പ്രകാശത്തെ അള്ളാഹു ആദൻ നബിയിലേക്ക് ചേർത്തു. അങ്ങനെ മഹാന്മാരിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇബ്രാഹിം നബിയിൽ ഞാൻ ഉണ്ടായിരുന്നു. മഹാന്മാരിലൂടെ ഞാനങ്ങനെ വന്നു. വലം യസൽ യഖുലുനി റബ്ബി മിൻ അൽഅസ്നാബിൽ കരീമത്തിൽ ഫാഖിറ ഇൽ അർഹാമിൽ സക്കിയത്തിൽ ത്വാഹിറ, നല്ല ഉപ്പമാരിലൂടെ അള്ളാഹു എന്നെ അങ്ങനെ കൊണ്ടുവന്നു. എന്റെ മാതാപിതാക്കളിലേക്ക് ഒരു തമ്മാടിത്തരവും ഒരു തെറ്റും ചെയ്യാത്ത വിശുദ്ധന്മാരായിരുന്നു അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു. പിന്നെ സ്വലാത്താണ്. سيدنا محمد صلى الله عليه وسلم صلاة الليل പിന്നെയോ ബൈനന നക്ഷത്രങ്ങൾക്കിടയിൽ പരിപൂർണ ചന്ദ്രനായി ഉദയം ചെയ്തവരാണ്. ആര് പറഞ്ഞതാ? പരിപൂർണ ചന്ദ്രനായി ബദറായി ഉദയം ചെയ്തതാണ് അങ്ങ് എന്ന് സഹാബത്ത് പറഞ്ഞതാ. റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് മദീനത്ത് നിന്ന് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരുമ്പോ ഹിജ്റത്ത് ചെയ്ത് വരുമ്പോ ദഫ് മുട്ടിയിട്ടാണ് പരിപൂർണ ചന്ദ്രനാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ, അത് മോശമാണെന്ന് പറഞ്ഞോ. അങ്ങനെ അത് മഹാനായ മഹൂദങ്ങൾ പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞു, ഉമ്മയാണ്, ഉപ്പയാണ്, അല്ല ഉപ്പയേക്കാൾ വലുതാണ് നബിയെ അങ്ങ്. കാരണം മാതാപിതാക്കൾ ചെയ്തതിനേക്കാൾ അങ്ങാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്, അങ്ങാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്യാനുള്ളത്. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ
يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه മാതാപിതാക്കൾ മക്കളെ തിരിഞ്ഞു നോക്കാത്ത, മക്കൾ അവരെ തിരിഞ്ഞു നോക്കാത്ത, ആരും പരസ്പരം തിരിഞ്ഞു നോക്കാത്ത, ഒരു സഹായവും ചെയ്തു കൊടുക്കാത്ത, എല്ലാവരും ഓടി മറയുന്ന രക്ഷപ്പെടുന്ന മക്ഷറിൽ എല്ലാവർക്കും ഓടിച്ചെല്ലാനുള്ളത് ഉമ്മ സഹായിക്കാത്ത, ഉപ്പ സഹായിക്കാത്ത ആ ഘട്ടത്തിൽ ചെല്ലാനുള്ളത് എന്ന് പറയാനുള്ളത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ നബിയെ അങ്ങ് അവിടെ അന്ത മുൻജീനാഹതൽ ബിശഫാതിക സഫ മല്ലന മിസ്ലുകയ സയ്യിദ സഹോദരന്മാരെ എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു നബിമാരുടെ നേതാവായ ഞങ്ങളുടെ നേതാവായ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഞങ്ങൾക്ക് നേതാവായ കയ്യും കണക്കുമില്ലാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് അങ്ങയുടെ ഈ അനുയായികൾ അങ്ങയുടെ ഈ ഭാവികൾ എന്ന് ഏറ്റവും ഉന്നതനായ നേതാവിനോട് നായകനോട് പറയുന്നത് തെറ്റല്ല. ഇത് തെറ്റാണെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഇത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാ മംഗളം പോലും ഉണ്ടാക്കിയത്. ദൈനുദ്ദീൻ മക്തൂ തങ്ങൾ മംഗൂസ് തന്നെ ചുരുക്കിയത് നാർത്ഥം വേറെ മൗലവി ചുരുക്കിയതാണ്. ഏത് മൗലവി ചുരുക്കിയത്? സുബ്ഹാന മൗലവി ചുരുക്കി. ആരാ സുബ്ഹാന മൗലവി ഉണ്ടാക്കിയത്? ഇമാം അബു ഹാമിദുൽ ഗസ്സാനി ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാനി സുബ്ഹാന മൗലവി ചുരുക്കി മംഗൂസ് മൗലവിയാക്കി. ഇവർക്കൊക്കെ തെറ്റുപറ്റിയോ? അവര് ചെയ്ത ശിർക്കോ? അവര് നരകത്തിലേക്കോ? എന്താണ് ഈ പറയുന്നത്? എന്തെങ്കിലും പറഞ്ഞിട്ട് പറയണ പറയ ഒറ്റ വാക്കുള്ളൂ, അതൊന്നും പറയില്ല. ഈ സാഹചര്യം പശ്ചാത്തലത്തൊന്നും വിശ്വസ എന്താ പറയുള്ളൂ? മംഗൂസ് മൗലവിക്കാണ് കാരണം. തെറ്റ് ചെയ്താൽ അള്ളാഹുവല്ലേ പറയുന്നത്? പാപം പൊറുക്കണം, പാപം പൊറുക്കുന്നവൻ നബിയാണ് എന്ന് മംഗൂസ് മൗലവി പറഞ്ഞിട്ടില്ല. മംഗൂസ് മൗലവി പറഞ്ഞ നബിയെ നേതാവിനോട് അമ്മാനോട് പറയില്ലേ? നമ്മൾ ഉപ്പാനോട് പറയില്ലേ? ഉമ്മ വാപ്പാന്ന് പറയില്ലേ? വിഷമം വരുമ്പോ പറയില്ലേ? ഏറ്റവും വലിയ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ വലിയ നേതാവിനോട് പറയാ നബിയെ കയ്യും കണക്കുമില്ലാതെ പാപം ചെയ്ത പാപികളാണ് ഞങ്ങൾ, അങ്ങയോട് ആവലാതിപ്പെടുകയാണ് നബിയെ, അങ്ങയുടെ ഷഫാത്ത് നൽകണം നബിയെ, ഷഫാത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണം നബിയെ. തെറ്റ് ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് റസൂലുള്ളാഹിന്റെ ഷഫാത്ത്. അത് ചോദിക്കലാണ് മംഗൂസ് മൗലവിയുടെ ആദ്യത്തെ ഈ വരികൾ. ഇങ്ങനെ തന്നെ മൗലവികളൊക്കെ